കേക്കാണ് നല്ല പിങ്കിഷ് കളറിൽ നല്ല വൈറ്റ് ചോക്ലേറ്റ് കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതേപോലെ നല്ല പിങ്കി വൈറ്റ് ചോക്ലേറ്റ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പം അതിന് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ വീട്ടിലൊക്കെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആട്ടോ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ്സ് വേണമെന്നേ ഉള്ളൂ അപ്പോൾ ആദ്യം ആദ്യതാണ് നമുക്ക് ആദ്യം എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ധരിച്ചെടുക്കണം അപ്പം ഞാനൊരു തരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ആ ഒരു കപ്പ് മൈദയിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്തിട്ടുള്ളത് ദെൻ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു കപ്പ് മൈദയും ഇത്രയും മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടി നമ്മൾ നന്നായിട്ടൊരു അഞ്ചോ ആറോ പ്രാവശ്യം തിരിച്ചെടുക്കുക ദെൻ ഞാനിപ്പോൾ അതവിടെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇതാ അപ്പോൾ ആ പൊടിച്ച് വച്ചത് അവിടെ മാറ്റി വയ്ക്കുക ദെൻ നമ്മൾ ഒരു അരക്കപ്പ് നമ്മുടെ പഞ്ചസാര നമ്മുടെ പഞ്ചസാര അരക്കപ്പ് വെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് പഞ്ചസാര ലൈനി ആക്കി എടുക്കുക പിന്നെ ഞാനത് ആദ്യം തന്നെ ഇവിടെ നമ്മുടെ പാത്രത്തിലൊക്കെ എണ്ണയൊക്കെ തടവി ബട്ടർ പേപ്പറൊക്കെ ഒട്ടിച്ച് അതിൻ്റെ മുകളിലും നമ്മുടെ ബട്ടറൊക്കെ തേച്ച് റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ സുഖമാണല്ലോ അപ്പം അതൊക്കെ കഴിഞ്ഞു ദെൻ ഞാനിതാ ഒരു മൂന്ന് മുട്ടയുടെ വൈറ്റും അതേപോലെ തന്നെ യെല്ലോയും രണ്ടായി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈറ്റ് നന്നായിട്ട് ഫ്ലഫി ആയി കിട്ടും നമ്മളടുത്ത് ഇലക്ട്രിക് ബീറ്റർ ഒന്നുമില്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് നന്നായി പൊന്തി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് സുഖം അപ്പോൾ അതാ നമ്മുടെ കണ്ടോ വൈറ്റ് നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് ദെൻ യെല്ലോയും ഞാൻ നന്നായിട്ട് ഇതേപോലെ ബീറ്റ് ചെയ്തെടുക്കുകയാണ് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് സാധാ ഇലക്ട്രിക് ബീറ്റർ ഒന്നും ഇല്ലാത്ത ഇങ്ങനത്തെ ബ്ലെൻഡർ ഒക്കെ വെച്ചിട്ട് അത്രയും പൊന്തി കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്തത് അപ്പോൾ അപ്പം ഇനി നമുക്ക് ഈ വൈറ്റിലേക്ക് നമ്മൾ ഓൾറെഡി പൊടിച്ചു വെച്ചിട്ടുള്ള മുക്കാ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ആ ഒരു പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതാ ഞാൻ പഞ്ചസാര ഫുൾ ചേർത്ത് കൊടുത്തു എന്നിട്ട് എന്നിട്ടിതിലേക്ക് ഞാനൊരു കാൽ കപ്പ് വെജിറ്റബിൾ ഓയിൽ കൂടിയാണ് ചേർത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത് അപ്പോൾ നമ്മളൊരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യുക ദെൻ നമ്മൾ കുറച്ച് കുറച്ചായ ഇതിലേക്ക് നമ്മൾ മൈദ നമ്മളിവിടെ തരിച്ചു വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് കുറച്ച് കുറച്ചയഴ്ച്ചിട്ടിട്ട് ഇതിലിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുമിച്ചിടരുത് കുറച്ചേഴ്ച്ച കുറച്ചാഴ്ച ഇട്ടിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇപ്പോൾ ഇലക്ട്രിക്ക് ആണ് നിങ്ങൾ ഇലക്ട്രിക് ബീറ്റർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പിന്നെ മൈദ ഇട്ടതിന് ശേഷം ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്തിട്ട് ഒരുപാട് അടിച്ച് പതപ്പിക്കരുത് ദൻ നമ്മളിതാ മുട്ടയുടെ ഈ ഒരു പത പോലെ നമ്മൾ പൊന്തിച്ചെടുത്തത് കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് അതിനെ ഇങ്ങ് യോജിപ്പിച്ചെടുക്കുക അത് യോജിപ്പിക്കുമ്പോൾ നിങ്ങൾ ബീറ്റർ ഒന്നും വെച്ച് യോജിപ്പിക്കേണ്ട ഇതേപോലെ എന്തെങ്കിലും ഒന്നും വെച്ചിട്ട് ആ ബബിൾസ് ബബിൾസൊന്നും പൊട്ടിപ്പോവാതെ നിങ്ങൾ മെല്ലെ മെല്ലെ ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ മതി പിന്നെ നിങ്ങളുടെ കയ്യിൽ സ്പൂണാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ സ്പൂൺ വെച്ച് നിങ്ങൾ അമർത്തി ചെയ്യാതെ ഒന്ന് പതിയെ പതിയെ മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പം ഞാൻ അതും ഇവിടെ മിക്സ് ചെയ്തിട്ട് രണ്ട് പാത്രത്തിലാക്കി നമ്മുടെ മാവ് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് വാനില എസൻസ് കൂടി യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഒരു കാൽ ടീസ്പൂൺ വാനില എസൻസ് കൂടി യൂസ് ചെയ്തിട്ടുണ്ട് ദെൻ ഞാനിത് അവിടെ ഒരു പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ഒരു നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ പാത്രം വെച്ചിട്ടാണ് ഒരു ചെറിയൊരു പ്ലേറ്റ് പോലെ വെച്ചിട്ട് അത് അടച്ച് വെച്ചിട്ടാണ് പ്രീ ഹീറ്റ് ചെയ്തത് അപ്പോൾ ഹോൾസ് ഉള്ള പാത്രമാണെങ്കിൽ അതൊന്ന് അടച്ച് വെക്കണം കേട്ടോ ആ ഹോൾസ് ഒന്ന് അടച്ചിട്ട് വെക്കുക അങ്ങനെ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റോളം ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ ഡബിൾ ഷെയ്ഡായിട്ട് കളറൊക്കെയാണ് നിന്നോട്ടേന്ന് വെച്ചിട്ട് ഞാൻ രണ്ടാക്കിയതിൽ ഒന്നിൽ പിങ്ക് ഷെയ്ഡ് ഒരു പിങ്ക് കളർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് നമ്മുടെ ക്രീമായിട്ടുള്ള കളർ തന്നെയാണ് അപ്പോൾ അതാണ് ഞാനിങ്ങനെ ഒരു മൂന്ന് സ്പൂൺ നമ്മുടെ വൈറ്റ് ആയിട്ടുള്ള ബട്ടർ നമ്മുടെ ബാറ്റർ ഒഴിച്ചു ദെൻ ആ ബാറ്ററിലേക്ക് നമ്മൾ ഇനി നെക്സ്റ്റ് പിങ്ക് ഒഴിക്കുക അപ്പോൾ അങ്ങനെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഒഴിച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു കളർ ഷെയ്ഡിൽ നമുക്ക് ഈ ഒരു കേക്ക് കിട്ടും അപ്പം ഞാനിതായിപ്പോൾ ഒഴിക്കുന്ന പോലെ നിങ്ങൾ കുറച്ച് കുറച്ച് രണ്ട് ഷെയ്ഡും ഒഴിച്ചു കൊടുക്കുക ഇതിപ്പം ഞാൻ ക്രീമി അതായത് ക്രീം കേക്ക് തയ്യാറാക്കുന്നതുകൊണ്ട് ഞാൻ ബാറ്റർ കുറച്ച് ലൂസായിട്ടാണ് ചെയ്തത് അപ്പം നമുക്കത് ഉള്ളിൽ കറക്റ്റ് ഈ ലെയർ ലെയറായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ ലൈറ്റായിട്ട് ഈ ഡബിൾ ഷെയ്ഡ് നമുക്ക് കാണും ചെയ്യാം അപ്പം അല്ല നിങ്ങൾ വെറുതെ ഈ കേക്ക് തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡബിൾ ഷെയ്ഡിൽ കിട്ടണമെങ്കിൽ നമ്മുടെ ബാറ്റർ കുറച്ചൊന്ന് കട്ടിയില് തന്നെ ബാറ്റർ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഈ ലെയർ തന്നെ ഉള്ളിലും നമുക്ക് കിട്ടും ദെൻ ഇതേമാതിരി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഒരു പത്തിരുപത്തഞ്ചൂ രാഷ്ട്രം ഞാൻ ടാപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബബിൾസ് ഒക്കെ പൊട്ടിക്കോളും ദെൻ നമ്മൾ ബ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഇതിലേക്ക് വെച്ചു കൊടുത്തു ഒരു അരമണിക്കൂർ സിമ്മിലിട്ടിട്ടാണ് കംപ്ലീറ്റ് വേവിച്ചത് അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ട് അധികം കരിഞ്ഞു പോയിട്ടൊന്നുമില്ല നമുക്ക് കറക്റ്റ് കിട്ടും ഞാൻ സിമ്മിലിട്ടിട്ടാണ് വേവിച്ചതെന്ന് പ്രത്യേകം പറഞ്ഞു പിന്നെ ഹോൾസ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മൂടിയിലുള്ളതെന്നും പറഞ്ഞു കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ചി കേക്ക് തയ്യാറായിട്ടുണ്ട് ദെൻ നമുക്ക് നമ്മുടെ അടിയിലുള്ള ബട്ടർ പേപ്പർ നമ്മൾ മാറ്റി കൊടുത്തപ്പോൾ ആണല്ലേ കറക്റ്റായിട്ട് അടി വെന്തിട്ടുണ്ട് കരിഞ്ഞൊന്നും പോയിട്ടില്ല അപ്പോൾ നിങ്ങളെപ്പോൾ ശ്രദ്ധിക്കുക സിമ്മിലാണ് നമ്മുടെ ഗ്യാസ് സിമ്മിലാണ് കത്തിക്കേണ്ടത് ദെൻ നമ്മൾ അരമണിക്കൂറ് കറക്റ്റ് വെച്ച് നോക്കുക ചിലപ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ ഹീറ്റ് അനുസരിച്ച് കുറച്ച് വേരിയേഷൻസ് ഈ ഹീറ്റിൽ ഉണ്ടായേക്കാം ദെൻ എന്താ ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് നമ്മുടെ പാലിൽ നമ്മൾ അലിയിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം പഞ്ചസാര ലൈനി നമ്മുടെ കേക്കിൻ്റെ മൂന്ന് ലെയറായി മുറിച്ച കേക്കിൻ്റെ മുകളിൽ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു ദെൻ അതിന് ശേഷം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് സിറപ്പാണ് വൈറ്റ് ചോക്ലേറ്റ് ഞാൻ പാലിൽ ലിക്വിഡ് ആക്കി എടുത്തതാണ് എന്നിട്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആ പഞ്ചസാര ലായനിയും ഈ ഒരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കൂടി നല്ല ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇതവിടെ വൈറ്റ് ചോക്ലേറ്റ് വെച്ചു ഒഴിച്ചു കൊടുത്തതിന് ശേഷം ദെൻ ഞാൻ തേർഡ് ലെയർ അതേപോലെ ബാക്കി രണ്ട് ലെയറുകൾ കൂടി സെക്കൻഡും തേർഡും ലെയറുകൾ ചെയ്തു ദെൻ ഫൈനലി ഇതാ ഒരു പൈപ്പിംഗ് ട്യൂബിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം ഒക്കെ വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുത്തതാണ് അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തു ചെയ്തേയുള്ളൂ ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ്സ് പൊടിച്ചതും പിന്നെ നമ്മുടെ ക്രീമിൽ പിങ്ക് ആഡ് ചെയ്തിട്ട് വിപ്പിംഗ് ക്രീമിൽ പിങ്ക് കളർ ആഡ് ചെയ്തിട്ടുമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്തെടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ആണ് ചോക്ലേറ്റ് നല്ല ടേസ്റ്റിയുമാണ് അപ്പം ഞാൻ വേറെ അതൊന്നും എങ്ങനെയാണ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യേണ്ടതൊന്നും കാണിക്കാത്തത് മുമ്പുള്ള കേക്കുകളിലൊക്കെ വിപ്പിംഗ് ക്രീം പ്രിപ്പയർ ചെയ്യുന്നത് ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും അതൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പം ഇനി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും